സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക് പനീർ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: രണ്ട് പിടി പാലക്കിൻ്റെ ഇല, ഒരു പാക്കറ്റ് പനീർ, ഇത് 200 ഗ്രാം ആണ് ഉള്ളത്, ഒരു സവോള, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, കുറച്ച് വെള്ളം, ഈ പാലക്കിൻ്റെ ഇല 40 സെക്കൻഡ് നേരം തിളക്കുന്ന വെള്ളത്തിലിട്ട് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാലക് പനീർ ഇഷ്ടപ്പെടാത്തവരില്ല, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പനീർ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇനി ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നെടുത്ത് ഒന്ന് പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കാം. അരക്കപ്പ് വെള്ളമൊഴിച്ചാണ് അരച്ചെടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ മുറിച്ച് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്ക് സവോളയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലിങ്ങനെ വാരിയിട്ട് വലിച്ചാൽ ചെറിയ രീതിയിൽ കട്ടായി വരും. ഇതും കട്ട് ചെയ്യാൻ ഒരു എളുപ്പപ്പണി തന്നെ. പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം.
ജീരകം പൊട്ടിയാൽ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലത്ത് ചപ്പാത്തി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം പനീർ ഇട്ട് കൊടുക്കാം. പനീറിന് മസാലയുടെ സ്വാദ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ക്രീമാണ് ഒഴിച്ചത്. ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.